ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എവിടെയും പ്രിയ സീല നമ്മുടെ കുടുംബവിളക്കിൻ്റെ നാളത്തെ ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഇനി നടക്കാൻ പോകുന്നത് സരസ്വതിയുടെ ഗൂഢതന്ത്രങ്ങൾ തന്നെയാണ് സുമിത്രയുടെ ആ ഒരു സിനിമയിൽ പാടാനുള്ള അവസരത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ള ചിന്തകൾ തന്നെ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവിടെ റോഹിത്തിൻ്റെ കൂട്ടുകാരൻ വിവേക് ഈ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി വിവേക് ഇത് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ ലഡുവാണ് പൊട്ടിയത് എന്നാൽ മനസ്സ് തകർന്നത് അവിടെ സരസ്വതിയമ്മയുടെ തന്നെയാണ് സരസ്വതിയമ്മ ഇത് എങ്ങനെയും തകർക്കണം സുമിത്രയെങ്കാനും പാട്ട് വഴിയാൽ തൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി പോകുന്നതാണ് സരസ്വതി വിചാരിക്കുന്നത് അതുകൊണ്ട് സുമിത്രയുടെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സരസ്വതി തീരുമാനിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് റോഹിത്ത് സുമിത്രയുടെ അടുത്ത് തന്നെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നു അപ്പൊ സുമിത്ര അമ്പിരി മില്ലിനും അടുക്കുന്നില്ല സുമിത്രയ്ക്ക് ഈ വീട്ടിലുള്ളവർ പറയൂ എന്തു പറയും എന്നൊക്കെ ഒരു പേടിയുള്ളിലുണ്ട് എന്നാൽ തൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാനായിട്ട് രോഹിത് സുമിത്ര നിർബന്ധിക്കുവാണ് പക്ഷേ താറ ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോരുത്തർ പറയുന്ന വാക്കുകളും സുമിത്രയുടെ മനസ്സിനെ അത്രയേറെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് മക്കൾ പറയുന്നു അമ്മേ അമ്മയൊരു പാട്ടുകാരിയായാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് നല്ലതല്ലേ അമ്മേ പ്രതീഷിൻ്റെ വാക്കുകൾ അത്രയേറെ വലുതാണ് അമ്മേ അമ്മ ഒരു സിനിമയിൽ പാടിയാൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ലേ എൻ്റെ അമ്മ സിനിമയിൽ പാടിയതാണെന്ന് എനിക്ക് പറയാലോ അതുപോലെ തന്നെ എനിക്ക് അമ്മ വഴി എൻ്റെ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും പിന്നെ എൻ്റെ അമ്മ ഒരു ഗായികയാകുക എന്നുള്ളത് എൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് അമ്മ ഇതിനെ സമ്മതിക്കണം എന്ന് പറയുകയാണ് അച്ഛൻ പറയുന്നു എൻ്റെ ആ പഴയ റേഡിയോ വഴി മോളുടെ പാട്ട് ഗംഭീരമായിട്ട് എനിക്ക് കേൾക്കണം അത് പല ചലച്ചിത്ര ഗാനങ്ങൾ പാടുന്ന ഇതുവഴിയും എനിക്ക് കേൾക്കണം എന്ന് പറയുമ്പോൾ അവിടെയും സുമിത്രയുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ പൊട്ടിമുളയ്ക്കുകയാണ് ആ ആഗ്രഹങ്ങളെല്ലാം അവസാനം ചെന്നെത്തുന്നത് താൻ പാട്ട് പാടാൻ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളിലാണ് എന്നാൽ സരസ്വതിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലോ സരസ്വതി സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ഈ കാര്യങ്ങൾ പറയാൻ വീട്ടിൽ ചെന്ന് അവിടെ വേദികയോട് ഈ കാര്യം പറയുമ്പോൾ വേദികൾ സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചിന്തിക്കുകയാണ് എന്നാൽ സിദ്ധാർത്ഥ് അങ്ങനെയല്ല സരസ്വതി സിദ്ധാർത്ഥനോട് പറയുന്നത് മോനെ ഇതെങ്ങനെയും മുടക്കണം അവൾ പാട്ട് പാടാൻ പാടില്ല അവൾ പാട്ട് പാടിയാൽ പിന്നീട് നാനും നീയും തലയിലോളം മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസരം വരും അതിന് നാണം കെടാതിരിക്കണമെങ്കിൽ ഇതെങ്ങനെയും തടയണമെന്ന് പറയുകയാണ് സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിക്കുന്നു ഇതെങ്ങനെ തടയാൻ പറ്റും സുമിത്രയുടെ പാട്ട് പാടുന്നത് ഇവിടെ അവസാനിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് സുമിത്രയും രോഹിത്തും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഇനിയൊരു തടസ്സം ഉണ്ടാവില്ല അതുകൊണ്ട് രണ്ടുപേരുടെയും കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്ന് അവിടെ സിദ്ധാർത്ഥ് തീരുമാനിക്കുകയാണ് അങ്ങനെ രണ്ടുപേരുടെയും കാര്യത്തിൽ സിദ്ധാർത്ഥ് അവിടെ തീരുമാനം എടുക്കുന്നോടത്താണ് ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനം ഇന്നത്തെ പ്രമോ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പ്രമോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യുന്നു താങ്ക്സ് ഫുർ വാഷിംഗ് മൈ വീഡിയോ ദിസ് ദിസ്ഇസ് ആംസൻ യോട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിപ്പിക്കുന്നത് നാളെ രാവിലെ എല്ലാ എപ്പിസോഡ് കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ വൈൻഡ് ദിസ്ഇസ്